കാട്ടിൽ കയറി കൊമ്പന്റെ കണ്ണിൽ വെടിവെക്കുന്ന ചേറാടി കറിയ, പേടിപ്പിക്കുന്നോടാ എന്ന് ചോദിച്ച് എതിരാളിയുടെ നെറ്റി തീർത്ത് പൊട്ടിക്കുന്ന അപ്പിച്ചായി, ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതിയെന്ന് പറഞ്ഞ് നായകനെ പോലും വിരുട്ടുന്ന അമ്പാടി മോഹനൻ, നടേശ കൊല്ലണ്ടായി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന രാജേന്ദ്രൻ, ലോഹയിട്ട് പേടിപ്പിച്ച കാളിയ അറച്ചൻ, വില്ലത്തരത്തിന് പുതിയ ഭാവം പകർന്ന റാഞ്ചി റാവു, മേലെപ്പറമ്പിലെ ആൺമക്കളിൽ അച്ചാ തല്ലല്ലേ എന്ന് പറഞ്ഞോടുന്ന ഗോപികൃഷ്ണൻ, 71 വയസ്സിലും പ്രസരിപ്പോടെ വിസ്മയിപ്പിക്കുന്ന വിജയരാഘവൻ. ഏതു വേഷം കൊടുത്താലും അനായാസം പൂണ്ടുവിളയാടുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാൾ, നായകനായും ക്രൂരനായും വില്ലനായും ഉശിരുള്ള രാഷ്ട്രീയക്കാരനായും കട്ടക്കലിപ്പിൽ നിന്ന് കോമഡി കാണിച്ചും അനായാസം അത്ഭുതപ്പെടുത്തുന്ന താരം വിജയരാഘവന്റെ അഭിനയത്തിന് പ്രായം 50 തികയുമ്പോൾ പിന്നിട്ട യാത്രയിൽ തീർത്തത് എണ്ണമറ്റ വേഷങ്ങൾ. ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വലിച്ചെടുത്തു പോകുന്നവനാണ്. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെ ഞാനിവിടം വരെ എത്തി. അതുപോലെ രാഷ്ട്രീയം കളിക്കാവൂ. നാടകാചാര്യൻ എൻ എൻ പുള്ളിയുടെ മകന് അഭിനയൻ രക്തത്തിൽ കലർന്ന ഒന്നായതിൽ അത്ഭുതമില്ല. എൻ എൻ പുള്ളിയുടെ വിശ്വ കേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ വിജയരാഘവൻ നാടകരംഗത്ത് സജീവമായി. അച്ഛന്റെ കാബാലിക എന്ന നാടകം ക്രോസ് ബെൽറ്റ് മണി സിനിമയാക്കിയ പോട്ടർ കുഞ്ഞാലിയിലൂടെ ആദ്യ അരങ്ങേറ്റം, സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ നായകനുമായി, പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ വേഷങ്ങൾ പലത്. പക്ഷെ കരിയറിൽ വഴിത്തിരിവായത് ന്യൂഡൽഹിയിലെ ജയിൽ പുള്ളി. ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ ഡയലോഗുകൾ കൊണ്ടും മാനരസങ്ങൾ കൊണ്ടും അമ്പരിപ്പിക്കുന്ന മറ്റൊരു വിജയരാഘവനെ പ്രേക്ഷകർ കണ്ടു. അവിടെ ഏകലവിലെ ചേറാടിക്കറി എന്ന വില്ലന്മാരിലെ വില്ലൻ പറഞ്ഞു, ഈ നിൽക്കുന്നവനും വാങ്ങിക്കാത്തൊരു പട്ടി എവിടെ വാങ്ങിക്കത്തില്ല. ഈ വിരല് കണ്ടോ, നീ കാഞ്ചി വലിക്കുന്ന വിരല, കാട്ടി കയറി കൊമ്പനാനയുടെ കണ്ണി വടി പൊട്ടിക്കുന്നവനാറിയാ, നിനക്കറിയത്തില്ല, അറിയാമെന്ന് നിന്റെ കണ്ണിയെ പൊട്ടിക്കും. കഥാപാത്രം ഏതുമാകട്ടെ, തന്റേതായ ശൈലിയിലൂടെ അതിന് വേറിട്ട ഭാവം പകരാൻ വിജയരാഘവന് പ്രത്യേക കഴിവാണ്. ഏത് സ്വഭാവത്തിലേക്കും എളുപ്പത്തിലിണങ്ങുന്ന സ്വാഭാവികതയുടെ ഉടമ. മേലെപ്പറമ്പിൽ ആൺവീട്ടിലെ വിജയരാഘവന്റെ കഥാപാത്രത്തെ നരേന്ദ്രപ്രസാദ് വിശേഷിപ്പിച്ചത് ഒരു കഥിന പൊട്ടുന്ന പോലെ ആയിരുന്നുള്ളൂ അവൻ്റെ ജനനമെന്ന് പറഞ്ഞാണ്. ആ വരികളൊന്ന് കടമെടുത്താൽ കഥാപാത്രത്തെ ഏത് ടേണിംഗ് പോയിന്റിലും കഥിന പൊട്ടിക്കുന്ന പോലെ പ്രകടനം കൊണ്ട് പൊട്ടിക്കാൻ വിജയരാഘവന് അസാമാന്യമെടുക്കാണ്. അത്ര കുശലുള്ള തന്ത്രക്കാണോ ഉണ്ടായെങ്കിൽ വിളിക്കണവനെ. കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ, നീ ധരിക്കരുത്. എന്റെ കൂടെയുള്ള ആരുടെയെങ്കിലും ദേഹത്തൊന്ന് തൊട്ടാൽ കത്തിച്ചു കളയും ഞാൻ. ഈ വലുപ്പത്തിലുള്ള പീസാണ് തുറച്ചത് ആപ്പിയുടെ നടുവേന്ന്. വില്ലനസ് നിറഞ്ഞാടുന്ന എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ. പക്ഷേ ഒരിക്കൽ പോലും ആ കഥാപാത്രങ്ങൾ ആവർത്തിച്ചില്ല. പ്രേക്ഷകന്റെ കാഴ്ചയെ മടുപ്പിക്കാതെ ഒപ്പം നിർത്താൻ എന്നും വിജയരാഘവനായി. രഞ്ജിത്തിന്റെ ലീലയിലെ പിള്ളാച്ചൻ ആ അഭിനയ മികവിന്റെ ക്ലാസിക് ഉദാഹരണമാണ്. അടിമുടി മാറിയ ശരീരഭാഷയും ചേഷ്ടകൾ കൊണ്ട് ആ കഥാപാത്രത്തെ ജീവസുറ്റൊന്നാക്കി വിജയരാഘവൻ മാറ്റി. കഥാപാത്രങ്ങളിലെ ഈ വൈവിധ്യവൽക്കരണത്തിന് അപാരമായ കയ്യടി കിട്ടിയ കഥാപാത്രമാണ് വടക്കൻ സെൽഫിയിലെ നിവിൻ പോളിയുടെ അച്ഛൻ. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ഒരു SFA-ക്കാരനായിരുന്നു. രാമസിയെ കവല വെച്ച് കുത്തിയ ആ SFA-ക്കാരൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിലും
പള്ളൊരു കത്തി കേട്ട് കളയാൻ ഞാൻ മനസ്സിലാണോ? നാളെ റിസൾട്ട് വരുന്നത് വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. റാഞ്ചി റാവു എന്ന രസികൻ വില്ലനായും ദേശാണത്തിലെ ശുദ്ധനായ അച്ഛനായും കുപ്പായമിട്ട കാളയാർ അച്ഛനായും തട്ടേക്കാട് ചാണ്ടിച്ചനായും ഗുണ്ട സ്റ്റീഫനായും വിജയരാഘവനല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാനാവില്ല. ക്യാരക്ടർ വേഷങ്ങളും പ്രതിനായക വേഷങ്ങളും അനായാസം കയ്യിലൊതുക്കാൻ വിജയരാഘവന് കഴിഞ്ഞു. കരിയറിലെ 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ 100 വയസ്സുകാരൻ ഇട്ടൂപ്പ് എന്ന കഥാപാത്രമായി പൂക്കാലം എന്ന ചിത്രത്തിലൂടെ താരമെത്തുമ്പോൾ അമ്പരിപ്പിക്കുന്ന മേക്ക് ഓവറാണ്. നാളെ രാവിലെ എല്ലാരും എനിക്ക് ഇവിടെ കാണണം. രാവിലെ എന്ന് പറഞ്ഞാ നിന്റെയൊക്കെ രാവിലെയല്ല, എന്റെ രാവിലെ. മുരളിയെ പോലെ തിരശീലിൽ ഭാവങ്ങളുടെ കരുത്ത് അടയാളപ്പെടുത്തിയ അഭിനേതാവ് എന്ന തലക്കെട്ട് വിജയരാഘവനെ പോലെ ചേരുന്ന മറ്റൊരു സ്വഭാവ നടൻ ഇന്നില്ല. തീപ്പൊരി സംഭാഷണം മുതൽ അസാമാന്യ ടൈമിംഗ് ഉള്ള കോമഡി വരെ ഒരുപോലെ വഴങ്ങുന്ന നടൻ. ചുറുചുറുക്കുള്ള പോലീസ് കഥാപാത്രങ്ങൾ മുതൽ തനി വയസ്സൻ വേഷം വരെ രൂപഭാവ ശബ്ദ വ്യത്യാസങ്ങളിലൂടെ വിജയരാഘവൻ വിജയകരമായി കയ്യാളി. ഏക്കാലവും കാത്തു സൂക്ഷിച്ച കഥാപാത്രങ്ങളിലെ വൈവിധ്യം തന്നെയാണ് ആ പ്രതിഭ വിലാസത്തിന് സാക്ഷി. ഇനിയും വിജയരാഘവനിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഇനിയും ഏറെ ലഭിക്കാനുണ്ടെന്ന് പൂക്കാലത്തിലെ ഇട്ടൂപ്പ് പറഞ്ഞു വയ്ക്കുന്നു. അഭിനയത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പക്ഷേ ഒരു ചോദ്യം ബാക്കിയാവുന്നു. അർഹിക്കുന്ന വേഷങ്ങൾ, വേണ്ടത്ര അംഗീകാരങ്ങൾ സിനിമാ ലോകം ഈ മനുഷ്യന് നൽകിയോ? ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. വരും കാലം ആ കടം വീട്ടലിൻ്റെതുകൂടെ ആകട്ടെ. തലകുത്തനെയാണോ പത്രം വായിക്കുന്നത്? എങ്ങനെ വായിച്ചാ എന്താ കാര്യം മനസ്സിലായി പോരെ?